ആദ്യം തന്നെ നോക്കുന്നുണ്ട്. അമ്മ കുളിച്ചു കാണാൻ പോയതല്ലേ? നിങ്ങളുടെ ഭാര്യ മോളിക്കുട്ടിയെ എനിക്ക് ഒറ്റ മുറിയിലിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം അത് നടക്കില്ല. നടക്കണം ഇല്ല പറ്റില്ല. നടക്കണം. വി ആർ ഫ്രം CBI. അത് സാധിക്കില്ല സാർ. സാധിക്കണം ഇല്ല സാർ. പറ്റില്ല. എടോ എന്നെ വിശ്വാസമില്ല എനിക്ക്. സാറിന് വിശ്വാസമില്ല, പക്ഷെ എനിക്ക് ഇവിടെ വിശ്വാസമില്ല സാർ. ദൈവം സാക്ഷിയായി കോടതി നാമത്തിൽ കോടതി നാമത്തിൽ സത്യം മാത്രമേ. അയ്യോ ഞാനെന്തിനാ ചെയ്യുന്നത്? അയ്യോ സാറേ മാറി സോറി. ആണ്ട കിടക്കും. കോടതി മുമ്പാകെ കോടതി മുമ്പാകെ സത്യം മാത്രമേ സത്യം മാത്രമേ ബോധിപ്പിക്കോ ബോധിപ്പിക്കോളൂ. പോയി എന്താണ് സംശയമല്ല, അറിയാനുള്ള ആഗ്രഹം. ആഗ്രഹം ഉണ്ട് ചോദിച്ചോളൂ. ഈ പശു പ്രസവിക്കണ്ടിട്ടില്ല കണ്ടിട്ടില്ല. കോമഡിയാണോ ചിരിക്കുന്നത്? അല്ല അത് എത്ര ലാഘവത്തോടെ ഞാൻ കാണുന്നു എന്നുള്ളതാണ് ആ ചിരിയിൽ നീ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ ഒരുപാട് പ്രസവം കണ്ട ആളാണ്. ഈ പശു പ്രസവിക്കുമ്പോൾ ആദ്യം പശുക്കിടാവിന്റെ തലയാണ് പുറത്തേക്ക് വരുന്നത്. തല തല പുറത്തേക്ക് വരും. കേട്ടോ കേട്ടോ. അത് കഴിഞ്ഞ് കൈ പുറത്തേക്ക് വരും. കൈ 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 പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് ഉടല് പുറത്തേക്ക് വരും. ഉടല്. അതിനുശേഷം കാല് പുറത്തേക്ക് വരും. കാല് വരും. പിന്നെയാണ് വാല് പുറത്തേക്ക് വരുന്നത്. പ്ലക്ക് എന്നും പറഞ്ഞു വരും. ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുന്ന എപ്പോഴാണ്? ആ നിങ്ങള് കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ അവസ്ഥ നമുക്കും വരും. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ നാളെ മുകേഷ് അംബാനിയെ കളിയാക്കാം. അങ്ങനെ ആവട്ടെ. ഞാൻ തിരിഞ്ഞു നോക്കൂ വത്സ. നാം ഹിമാലയ സാനിറ്റിൽ നിന്നും കടന്നു വരുന്ന ഒരു താപസ ശ്രേഷ്ഠനാണ്. അവിടുന്ന് ബസ്സിലാണ് നടന്നു വരെ. ഈപ്പച്ചന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞത്? കുട്ടനാടാണ് സാർ. ഹായ് കുട്ടനാട്. കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ വള്ളവും വെള്ളവും വള്ളകളിയും കാരിയും കൂരിയും കരിമീൻ കറിയും നല്ല ചാള വറുത്തതും നെയ്മീൻ പൊള്ളിച്ചതും വരാല് കറിയും വരാല് വറ്റിച്ചതും ഒരു ഉപയോഗം കണ്ടേ. കവളക്കാലും ചക്കപ്പുഴുക്കും അതും കൂടെ പറയാൻ മേലായിരുന്നു. ഇതെന്തു പറയും എന്റെ പൊന്ന് സാറെ? ഷാപ്പിൽ കറിയൊക്കെ വെക്കാൻ നാളെയൊക്കെ വക്കീലെ പിടിച്ച് ആക്കി ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇയാളെ കുറിച്ച് എന്താണ് മാലിനിക്ക് പറയാനുള്ളത്? എന്റെ സാറേ 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എനിക്ക്. ആ കുഞ്ഞിന് വേണ്ടിട്ട് ഇന്ന് വരെ ഇങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. സാർ 3 വയസ്സായ കുഞ്ഞിന് ഞാൻ എവിടെ ഷേവ് ചെയ്യാൻ സാർ? ഒരു 10-18 വയസ്സായിട്ട് ഞാൻ ഷേവ് ചെയ്യാം. ജാതകം LLB-ക്കാരനാണ്. വേറെ യാതൊരുവിധ ആക്ടിവിറ്റീസും ഇല്ല. വലിക്കില്ല, കുടിക്കില്ല, മുറുക്കില്ല. അത് മാത്രമല്ല സ്വന്തമായിട്ടൊരു വാഹനം കൂടെയുണ്ട്. സൈക്കിൾ അല്ലേ? അതെ. അതെനിക്കറിയാം ആളാരാന്ന്. താങ്കളല്ലേ? വീട് ഇറ്റു കോടതി, കോടതി ഇറ്റു വീട്, അല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒരാളെ കെട്ടാൻ സമ്മതമാണോ? അയ്യോ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോ താരം എന്റെ ഇടയിൽ കയറി. അല്ല എന്നാലും എനിക്കൊന്ന് ആലോചിക്കാൻ ഒരു സമയം. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത 6 ആഴ്ച ഞങ്ങൾ ഈ കോടതിയിൽ നിന്ന് ഒരു 10 പേരെ അങ്ങ് വരാം. വക്കീല, ഞാന്, ടൈപ്പ്റൈറ്റർ, ഗുമസ്ത, എല്ലാരും കൂടെ അങ്ങ് വരാം. നമുക്ക് വീട്ടിൽ വെച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ എന്നാ കൊടുക്കും? ഒരു 3 വയസ്സായ കൊച്ചിനെ തരാം. Stay. Still doing this, Andre? Oh, for sure.